എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ലക്ഷദ്വീപിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലിന് പേരൊന്നും ഇട്ടിട്ടില്ല, നിങ്ങളൊരു സജഷൻ പറയാൻ പറഞ്ഞിരുന്നു. അതേ സജഷൻസ് ഒന്നും കണ്ടില്ല, പുതിയ സജഷൻസ് വരട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു കപ്പലിനെ കുറിച്ചാണ്. കപ്പൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു കപ്പലിൻ്റെ എക്സ്പീരിയൻസ് ആഗ്രഹമുള്ളതുകൊണ്ട് ഫ്ലൈറ്റ് നോക്കിയല്ല, കപ്പലിനാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നാല് കപ്പലാണ് നിലവിൽ സർവീസ് ഉള്ളത്. അതിനകത്ത് എം വി ലഗൂൺസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ കപ്പലാണ്. ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയുന്നത് എം വി കവരത്തെയാണ്. 700 പേർക്ക് കയറാനായിട്ട് പറ്റും. ഇത് 400 പേർക്ക് കയറാൻ പറ്റുന്ന ഒരു കപ്പലാണ്. എം വി ലഗൂൺസ് എന്നാണ് ഈ കപ്പലിൻ്റെ പേര്. ഈ എം വി ലഗൂൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2015 ശരിക്കും പറഞ്ഞാൽ നീറ്റിലേക്ക് ഇറക്കിയല്ല, വെള്ളത്തിലേക്ക് ഇറക്കിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കൊളംബോ പോർട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കൊളംബോയിൽ നിന്നുള്ള കപ്പലാണ്. പ്രസിഡൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള കപ്പലാണ്. കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറാണ്. 8 യൂണിയൻ ടെറിട്ടറികളിൽ ഒന്നാണ് ലക്ഷദ്വീപ്. അപ്പോൾ അത് ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് നോക്കുന്നത്, പ്രസിഡൻറ്റ് നിയമിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ. അപ്പം ഇതിൻ്റെ ഓണർ ഒഡയോൻ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ പ്രസിഡൻ്റിൻ്റെ പേരുള്ള കപ്പലിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ എം വി ലഗൂൺസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പലാണ്. 400 പേർക്ക് കയറാമെന്ന് പറഞ്ഞു. മൊത്തം 98 മീറ്ററാണ് മൊത്തം കപ്പലിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 17 മീറ്റർ വീതിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല ക്ലാസ്സുകളാണ് കിട്ടുന്നത്. നമ്മൾ ഈ റെയിൽവേ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൊരു പ്രൊസീജിയറാണ്. നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻ്റ് ഇല്ല. അതിന് പകരം നമ്മളിപ്പം 3rd AC, 2nd AC, 1st AC എന്ന് പറയുന്ന പോലെ കപ്പലിനകത്ത് വരുന്നത് ഇപ്പം നമുക്കിപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ബങ്ക് ക്ലാസ്സാണ്. ബങ്ക് എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ക്ലാസ്സാണ്. നമ്മൾ ഈ 3rd AC ആയിട്ട് നമ്മൾ കപ്പലിന് നമ്മൾ റെയിൽവേ ട്രെയിനിനകത്ത് നമ്മൾ കയറുമ്പോൾ ഉള്ള അതേ അറേഞ്ച്മെൻറ്റ്സ് പോലെ തന്നെയാണ്. പല ബെർത്തുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രൈവസി ഒന്നുമില്ല. ഓരോ റൂംസിനകത്ത് ഒരു കുറേ ബെഡുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് കാണിച്ചു തരാം. അടുത്ത ക്ലാസ് എന്ന് പറയാൻ ക്യാബിൻ ക്ലാസ്സുകളാണ്. അപ്പം നമുക്ക് സെക്കൻഡ് കാറ്റഗറി വരുന്നത് ഒരു ക്യാബിൻ ക്ലാസ്സാണ്. അപ്പം അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്യാബിനും ഉണ്ട്, സെക്കൻഡ് ക്ലാസ്സും ഉണ്ട്. അപ്പം സെക്കൻഡ് ക്ലാസ് ക്യാബിനകത്ത് 4 റോസാണ് വരുന്നത്. അതായത് 4 പേർക്ക് ഒരു റൂമാണ് വരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ 2 പേർക്ക് റൂമിലേക്ക് വരും. അപ്പോൾ VIPs ഒക്കെ ആൾക്കാർ അങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഈ കപ്പലിൻ്റെ ഒരു ഇൻ്റീരിയർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ക്യാൻറ്റീൻസ് ഉണ്ട്, ഓരോ മെസ്സുകളുണ്ട്. ഇപ്പം ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു മെസ്സുണ്ട്, സെക്കൻഡ് ക്ലാസ്സിന് മെസ്സുകളുണ്ട്, ബങ്ക് ക്ലാസ്സിനും അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഇതിൽ നിന്നാണ് ഈ ഒരു കപ്പലിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഏതെങ്കിലും ഒരു വലിയൊരു ഹോട്ടലിനകത്ത് കയറിയ പ്രതീതിയാണ്. അത് പിന്നെ ഓരോ ക്രൂയിസ് ഷിപ്പുകളുടെ രീതി അനുസരിച്ച്, അപ്പോൾ ലക്ഷറി ക്രൂയിസൊക്കെ ഉണ്ട്, കോടിയില്ല എന്ന് പറയുന്നൊരു ക്രൂയിസ് ഉണ്ട്. അതൊക്കെ ഒരു 5-സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ ഇതൊരു നോർമലി നമ്മുടെ സർക്കാർ നടത്തുന്ന ഈ ദ്വീപിലേക്കുള്ള ട്രാൻസ്പോർട്ട് നടത്തുന്ന ഒരു കപ്പലായതുകൊണ്ട് മിനിമം ആയിട്ടുള്ള സൗകര്യം, എന്നാലും മോശമില്ല, സൂപ്പറായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പലിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയാം. 1500 രൂപയാണ് ബങ്ക് ക്ലാസ്സിന് വരുന്നത്. തൊട്ട് മുകളിലേക്ക് വരുന്ന സമയത്ത് 4000 രൂപ, ഓരോ ദ്വീപുകൾക്ക് ഓരോ റേറ്റായിട്ടോ, കവരത്തിലെ റേറ്റാണ് ഞാൻ പറയുന്നത്. മുകളിലേക്ക് വരുമ്പോൾ 4230, അതുപോലെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ 6600 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ചാർജ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1500 രൂപയുടെ സൗകര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ഉള്ള ചിലവുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് പോലീസ് ക്ലെയിം സർട്ടിഫിക്കറ്റ് എടുക്കാണ്ട് 710 രൂപ അക്ഷയ വഴി പോകുകയാണെങ്കിൽ വേണം. പെർമിറ്റ് എടുക്കാനായിട്ട് എനിക്കൊരു 500 രൂപീസിന് കിട്ടി. പക്ഷേ 3000 മുതൽ 4000 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ 5000 രൂപയ്ക്കാണ് പെർമിറ്റ്. അത് ഓരോ സ്പോൺസേഴ്സ് തരുന്ന അനുസരിച്ചിരിക്കും. പിന്നെ കപ്പലിൻ്റെ ടിക്കറ്റ് 1500 രൂപ. പിന്നെ നമുക്കൊരു ഹെറിറ്റേജ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 140 രൂപ അങ്ങനെ ഉണ്ട്. അപ്പം വളരെ ചെറിയൊരു ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മെനക്കേടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരുന്നു നമുക്ക് 3 തരത്തിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. അപ്പം ഒന്ന് നമുക്ക് ഈ സ്പോൺസർ വഴിയാണ് മെയിനായിട്ട് വരാൻ വരുന്നത്. അപ്പോൾ ഏറ്റവും ചില കുറച്ച് വരാൻ വരുന്നത് ഞാൻ വരുന്ന വഴിക്ക് തന്നെ. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സ്വന്തമായിട്ടെല്ലാം ബുക്ക് ചെയ്ത് സ്പോൺസറെ കണ്ടുപിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ പൈസ ഉണ്ടാകത്തില്ല. പക്ഷേ അത് അത്ര ഈസി അല്ലാത്ത ഒരു പരിപാടി ആയതുകൊണ്ടും മാസങ്ങളുടെ കാത്തിരിപ്പ്, ഇന്ന് പോയിട്ട് ഇന്ന് വരാൻ പറ്റാമെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമുദ്രം എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെ പാക്കേജാണ്. അപ്പോൾ സമുദ്രം പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 38500 പ്ലസ് 5% GST ആണ് നിലവിലത്തെ റേറ്റ്സ് എന്ന് പറയുന്നത്. GOL ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ട്രാവൽസ്, ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഒരു ട്രാവൽസ് ആണ് ഇപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷിപ്പിൻ്റെ ട്രിപ്പ് ഒരു 5 ദിവസത്തെ യാത്രയാണ്. പല ദ്വീപുകളിലും നമുക്ക് ദ്വീപിൽ താമസിക്കാൻ പറ്റത്തില്ല, ദ്വീപിൽ ഇറങ്ങാം, രാത്രി നമ്മൾ തിരിച്ച് വരണം, ദ്വീപൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടെ. അങ്ങനെ 3-4 ദ്വീപുകൾ കവർ ചെയ്ത് വരുന്ന ഒരു പാക്കേജാണ് സമുദ്രം. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൂർ പ്രൈവറ്റ് ആയിട്ടുള്ള ടൂർ ഏജൻസീസാണ്. അവർ ചിലപ്പം വായി തോന്നുന്ന റേറ്റ്സ് പറയും. ഈ പറയുന്ന പെർമിറ്റിനൊക്കെ നല്ല റേറ്റ്സ് അവർ പറയും, താമസിക്കാനുള്ള റേറ്റ്സ് അവർ പറയും. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, സ്കൂബ ഡൈവിങ്, സ്നോർക്കൽ, ഇതൊക്കെ പല പാക്കേജിലുണ്ട്, പല ദ്വീപുകളിലേക്കും പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ 6 ദ്വീപുകളിലേക്കാണ് നമുക്ക് ഇന്ത്യൻസിന് നമുക്ക് ഇത് കിട്ടുന്നത്. അതിനകത്ത് നമ്മളിപ്പം വരുന്ന കവരത്തി, അഗത്തിയുണ്ട്, ബംഗാരം, ഇത് 3 അടുത്തടുത്തുള്ള ഐലൻഡുകളാണ്. അപ്പം നിങ്ങൾ തന്നെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന 3 ഐലൻഡ് എന്ന് പറഞ്ഞാൽ കവരത്തി, അഗത്തി, ബംഗാരമാണ്.
അപ്പോൾ ഏകദേശം 22 മണിക്കൂറാണ് കപ്പൽ യാത്ര എന്ന് പറയുന്നത്. നേരിട്ടാണെങ്കിലുള്ള സീറോ സ്റ്റോപ്പാണെന്നുള്ളത്. ഇപ്പം നമുക്കിപ്പോൾ വൺ സ്റ്റോപ്പ് അകത്തി വന്നിട്ടാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മളവിടെ എത്തുള്ളൂ. ഈ 3 ദ്വീപ് കൂടാതെ നമുക്ക് പോകാൻ പറ്റുന്ന പറയാം മിനിക്കോയി എന്ന് പറയുന്ന ദ്വീപുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അത് ഏകദേശം മാലദ്വീപ് സമൂഹങ്ങളുടെ കൂടെ കിടക്കുന്ന നിയർലി അടുത്തായിട്ടാണ് വരുന്നത്. ആ ഒരു ദ്വീപ് പോവാം. അതേപോലെ നമുക്ക് പോകാൻ പറ്റുന്ന കടമത്ത് എന്ന് പറഞ്ഞൊരു ഐലൻഡിലേക്ക് പോകാം. പിന്നെ കൽപ്പേനി, ഇങ്ങനെയുള്ള ഐലൻഡ്സിലേക്ക് 6 ഐലൻഡ്സിലേക്കാണ് പോകുന്നത്. ഫോറിനേഴ്സിനെ സംബന്ധിച്ച് 4 ഐലൻഡ്സിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പലിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഈ പറയുന്ന ഈ 6 ദ്വീപുകളിലേക്ക് നമുക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. പല ദിവസങ്ങളായിരിക്കും ഉള്ളൂ. ഫ്ലൈറ്റിന് വരുവാണെങ്കിൽ നമുക്ക് ഒറ്റ സ്ഥലത്തെ വരാൻ പറ്റുള്ളൂ. ഈ നമ്മൾ ഈ നിൽക്കുന്ന അകത്തിയിൽ മാത്രമേ ഫ്ലൈറ്റ് ഇറങ്ങുള്ളൂ. അലയൻസിൻ്റെ, അതായത് എയർ ഇന്ത്യയുടെ സബ്സിഡറി ആയിട്ടിരിക്കുന്ന അലയൻസ് എന്ന് പറഞ്ഞാൽ WW Alliance air.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്കത് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മേക്ക് എ ട്രിപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് പല വെസലുകളിലാണ് പല ദ്വീപുകളിലേക്കും പോകുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇത്ര നേരം നിങ്ങളെ കപ്പലിൻ്റെ കാഴ്ചകൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. നിങ്ങൾക്ക് ഫ്രെയിമിൽ കാണാം MV Lagoons എഴുതിയിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കപ്പലാണ്. അപ്പം നമുക്ക് നിങ്ങളിങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്ലൂ കളറായിട്ടുള്ള ഇതാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മീനുകളും ആമയും അതൊക്കെ കാണാൻ പറ്റും. ഭയങ്കര ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുന്നത് ഒരു സെറീൻ ബ്യൂട്ടിയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്കൊന്ന് കപ്പലിലേക്ക് നടന്നു നോക്കാം. അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ അകത്തേക്ക് കയറാൻ പോകണം. അപ്പോൾ എന്തൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ എല്ലാ ഏരിയസ് നമുക്ക് പോകാൻ പറ്റില്ല. പറ്റുന്നത്രത്തോളം ഏരിയസ് നിങ്ങളെ കാണിക്കാം. ചിലതൊക്കെ സെക്യൂരിറ്റി ഏരിയ ആയതുകൊണ്ട് മെഷീനറിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ ക്യാബിനിലോ എഞ്ചിൻ റൂംസിലോ ഒന്നും പോകാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് പോകാൻ പറ്റുന്ന ഇടനാഴികളിൽ കൂടെയും റൂമിൽ കൂടെയൊക്കെ നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് വഴിയാണ് കയറുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജിലേക്ക് കയറി നമുക്ക് അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ഒരു ഡെക്കിലേക്കാണ് കയറി വരുന്നത്. അപ്പം ഇവിടെ ഒരു കോറിഡോർ ഏരിയ ആണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അടുത്ത ദ്വീപുകളിലേക്ക് പോകാനും കൊച്ചിയിലേക്ക് പോകാനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നടന്നിട്ട് നമുക്കൊന്ന് അകത്തേക്ക് പോകാം. വാ അപ്പം ഒരു സൈഡിലെല്ലാം ഇവിടെ ലൈഫ് ബോട്ട്സൊക്കെ വെച്ചിരിക്കുകയാണ്. ക്യാപ്സ്യൂളുകളായിട്ടുള്ള ലൈഫ് ബോട്ടുകളാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കുറച്ചുകൂടെ ഒരു വലിയ ഒരു ലൈഫ് ബോട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു 10-30 പേർക്ക് കയറി രക്ഷപ്പെടാൻ പാകത്തിലുള്ള സംവിധാനങ്ങളൊക്കെ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബിൻസൊക്കെ വരുന്നത് കംപ്ലീറ്റ് ഈ ഒരു വശത്തേക്കാണ്. നമുക്ക് അതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിനകത്ത് കയറുന്ന പ്രതീതി മാത്രമേ ഉള്ളൂ. ക്യാബിനകത്തേക്ക് പോകുന്നതിനുമ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് അവിടെ പുറത്തുനിന്ന് ചുറ്റി കാണാം. ഈ ഒരു വശത്തും പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഒരു കോറിഡോർ ഏരിയ ആണ്. അപ്പോൾ ക്യാബിൻസൊക്കെ വരുന്നത് ഇതിനകത്താണ്. നമുക്ക് താഴോട്ട് പോകാം. നമ്മുടെ ബംഗ്ലാസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കപ്പലിൻ്റെ താഴ് ഭാഗത്താണ്. അതിങ്ങനെ ഓരോ ലെവലാണ്. ഒരു 3-4, 5 നിലയുണ്ട് ഇതിനകത്ത്. എത്ര നിലയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ജസ്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ കടന്നതും നമ്മുടെ അവിടുത്തെ സൗകര്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഇങ്ങനെ താഴോട്ട് നാടെ ഇറങ്ങിപ്പോവാം. പിന്നെ ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട്. പക്ഷേ കപ്പൽ ഓടുന്ന സമയത്ത് ലിഫ്റ്റ് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ നടകളിറങ്ങി നമ്മൾ നമ്മുടെ ബംഗ്ലാസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറയാം കൊച്ചിയിൽ നിന്ന് കയറിയ സമയത്ത് വേറൊരു ഫ്ലോറിലോട്ടാണ് കയറിയത്. ഓരോ ദ്വീപുകളിൽ അവിടുത്തെ ഒരു വാട്ടർ ലെവലും അവിടുത്തെ ബെർത്തിൻ്റെ ഒരു ലെവലും വെച്ചിട്ടാണ് ഏത് ഫ്ലോറിലേക്കാണ് കയറുന്നതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേ ടു ബങ്ക് ഗ്ലാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബങ്ക് ഇതിൻ്റെ താഴേട്ട വരുന്നത്. ഇതിൻ്റെയും താഴെയായിട്ട് വരും. ആകപ്പാടെ കൺഫ്യൂഷൻ കേട്ടോ. പെട്ടെന്നൊന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ആക്ച്വലി ഇതാണ് ബംഗ്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇതാ ഇങ്ങനെ അറകളായിട്ടാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലും താഴെ എല്ലാം കട്ടിലുകളാണ്. ഒരു തലവണ കൊടുക്കും. ബെഡ്ഷീറ്റൊക്കെ അവനവൻ കൊണ്ടുവന്നോണം. അല്ലാതെ കൂടുതൽ സൗകര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ AC ആണ്, ഒന്നും പേടിക്കണ്ട. ചൂടൊന്നും എടുക്കത്തില്ല. നല്ല കംഫർട്ടോടെ യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ പല റൂംസായിട്ട് പല ബങ്ക് ഗ്ലാസുകളാണ് കാണുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ ബെഡുകളാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ബെഡുകളാണ്. പിന്നെ ജെൻസിൻ്റെ ടോയ്ലറ്റൊക്കെ ഏതാണ്ട് ഈ വശത്തായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റൊക്കെ ഒന്ന് കാണാം. ഈ ഫ്ലോറിൽ ആദ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് ജെൻസിൻ്റെ ടോയ്ലറ്റ് കണ്ടുപിടിക്കാനായിട്ട് പാടുപെട്ട് കേട്ടോ. ഇതാണ് ജെൻസ് ടോയ്ലറ്റ്. അപ്പം ടോയ്ലറ്റ് അത്യാവശ്യമുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ്ഡായിട്ട് കാണിക്കുന്നില്ല. കാരണം ഒത്തിരി പേര് ഉപയോഗിച്ചിട്ടൊക്കെ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊന്നും അറിയത്തില്ല. എങ്കിലും ഹൈജീനിക്കലി വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നമുക്ക് പല്ല് തേക്കാനും ഒക്കെ ഉള്ള ഏരിയസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ്സും കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്.
ഫൈൻ ഈ ബംഗ്ലാസിലൊന്നും ഒരുപാട് വൃത്തി പ്രതീക്ഷിക്കേണ്ട, നോർമൽ ഒരു വൃത്തിയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡെറ്റോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതുക. ഇപ്പോൾ ഹൈജീനിക്കലി കൂടുതലായിട്ട് നോക്കുന്ന ലേഡീസൊക്കെ ആണെങ്കിൽ അവരതിൻ്റെതായിട്ടുള്ള കെയർ എക്സ്ട്രാ ആയിട്ട് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല പറയുന്നത്, പക്ഷേ പബ്ലിക് ടോയ്ലറ്റ്സ് ആണല്ലോ. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മൾ കിടക്കുന്ന റൂമിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ കിടക്കുന്ന ബെഡും സംഭവങ്ങളൊക്കെ. അപ്പർ ഡെക്കിലായിട്ട് അല്ല അപ്പറായിട്ട് ഒരു മുകളിലൊരു കട്ടിലാണ് കെട്ടിയിരിക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്, കാരണം ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഇടനാഴി പോലെ ഒരുപാട് ബെഡ്റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കംഫർട്ടബിളായിട്ട് രാത്രി ഉറങ്ങി വരാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 10-20 മണിക്കൂർ ഇരുന്ന് ട്രാവൽ ചെയ്യണം. ആദ്യത്തെ ഒരു കപ്പൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിൻ്റെ രസമുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ഏരിയാസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആക്ച്വലി നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറിയപ്പം ഈ ഒരു ഡെക്കിലേക്കാണ് കയറിയത്. അപ്പോൾ ഇവിടെയാണ് ലാഡർ ഉണ്ടായിരുന്നത്, ഈ ഒരു വശത്തേക്കാണ് ലാഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറി വന്നിട്ട് നേരെ വരുന്നതാണ്ട് ഇവിടെ ഒരു ലഗേജ് റൂമിലേക്കാണ്. അപ്പോൾ ആൾക്കാർ ഈ ബംഗ്ലാസൊക്കെ ഒത്തിരി താഴെയായതുകൊണ്ട് ഒത്തിരി കെട്ടും പെട്ടും സാധനങ്ങളും ചുമട്ട് താഴ് പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലഗേജിൻ്റെ റൂം അറേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെയും സൂട്ട് കേസുകളൊക്കെ ഇവിടെ ഓൾറെഡി നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം സാധനങ്ങളാണ് പാസഞ്ചേഴ്സിൻ്റെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ വെക്കുന്നതുകൊണ്ട് വലിയ സേഫ്റ്റിയുടെ ഇഷ്യൂ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ദ്വീപിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം ഒരു സ്പെഷ്യൽ പർപ്പസ് കൊണ്ട് വരുന്നതാണ്. പിന്നെ ലക്ഷദ്വീപിലെ ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരെ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, തമാശ പറഞ്ഞാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ ലഗേജ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ നടന്ന് കയറുന്നത് വേറൊരു ഫ്ലോറിലേക്കാണ്. അപ്പം നേരെ നമ്മൾ വന്ന് കയറുന്നത് ഇതേപോലൊരു ഇടനാഴിയിലേക്കാണേ. എന്തോ ഹായ്, ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇദ്ദേഹം അമ്നിദ്വീപ് എന്നല്ലേ പറഞ്ഞേ, ഉമ്മർ അല്ലേ. ഓക്കെ, കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. മൊത്തം ആകപ്പാടെ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഫുൾ ആൾക്കാരുമായിട്ട് നമുക്കൊരു പരിചയം വെക്കാം പെട്ടെന്ന്. പിന്നെ ഇത് കപ്പലിൻ്റെ ഇൻഫോർമേഷൻ സെൻ്ററാണ് ഈ ഒരു വശത്ത്. നമുക്ക് നമ്മുടെ ഇത്രയും വലിയൊരു കപ്പലായതുകൊണ്ട് പല ആൾക്കാരും പലയിടത്തൊക്കെ ആയിപ്പോയാൽ നമുക്ക് അനൗൺസ് ചെയ്യാം. കൊച്ചിയിൽ നിന്ന് വന്നിരിക്കുന്ന ജീവനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ചാൽ മതി. അപ്പം എല്ലാ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിട്ട് നമുക്ക് അറിയേണ്ടി പറ്റും. അപ്പം ഇതുപോലെയാണ് ക്യാബിൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റൂംസ് കാണിച്ചു, കപ്പലിൻ്റെ ഇടനാഴികൾ കാണിച്ചു. ഇനിയിപ്പം ഭക്ഷണം കഴിക്കണ്ടേ. ഭക്ഷണം കഴിക്കാനായിട്ട് ബംഗ്ലാസിൻ്റെ തണ്ട് സെക്കൻഡ് ക്ലാസ് ക്യാൻറ്റീനിലേക്കാണ് വരുന്നത്. ഇതിനകത്ത് ഡിസ്പെൻസറി ഹോസ്പിറ്റൽ കണ്ടോ, ഇതിനകത്ത് ഒരു ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു MBBS ഉള്ള ഒരു ഡോക്ടറൊക്കെ ഉണ്ട്, എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് അല്ല, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാക്കാനുള്ളതാണ്. അപ്പം കൈ കഴുകുന്ന ഒരു ഏരിയ ഈ ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൈപ്പ്സും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൈ കഴുകിയതിന് ശേഷം നമുക്ക് ക്യാൻറ്റീനിലേക്ക് കയറാം. അതാ ഇങ്ങനെയാണ് ഒരു ക്യാൻറ്റീൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബംഗ്ലാസ് പോലെ വലുതായതുകൊണ്ട് കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, അടുക്കളയിൽ നിന്നാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിരുന്നു. നോർമലായിട്ടുള്ള ഫുഡുകൾ പ്രതീക്ഷിച്ചാൽ മതി, പക്ഷേ പൈസ കുറവാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഉപ്പാവും പഴവും സംവിധാനങ്ങളൊക്കെയാണ് 100 രൂപ താഴെയൊക്കെ വരുന്നുള്ളൂ നമ്മുടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുക്കളയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം. എല്ലാം AC ആണ്, ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കൂളായിട്ടിരുന്ന് കഴിക്കാം. പിന്നെ ഇവിടുന്ന് നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ജനലേക്കൂടെ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. കപ്പൽ കടലിലായിരിക്കും, ഒന്നും കാണാൻ പറ്റത്തില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള ദ്വീപുകളൊക്കെ വരുമ്പോൾ ലൈറ്റ് സൈഡിലെ തെങ്ങും ആ ഒരു സെറീൻ ബ്യൂട്ടിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പുറത്തേക്ക് പോകാം. ഹോസ്പിറ്റലാണ്, എല്ലാവർക്കും കയറാൻ പറ്റില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കയറി കാണിക്കാണ്ട് പറ്റുന്നില്ല. ഹോസ്പിറ്റലിലെ സമയം കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൻ്റെ മെയിൽ വാർഡാണ്, പുരുഷന്മാരുടെ വാർഡാണ്, സ്ത്രീകളുടെ വാർഡ് അപ്പുറത്തുണ്ട്. അപ്പോൾ അകത്ത് പേഷ്യൻസ് കിടക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ അകത്ത് നമ്മുടെ ഒരു ആശുപത്രിക്കകത്തുള്ള അതേ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഓക്സിജൻ്റെ സിലിണ്ടറും സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇത്തരം കാഴ്ചകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. അപ്പം ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള കപ്പലിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളല്ലേ, ഹോസ്പിറ്റലായി, ക്യാൻറ്റീനായി, റൂംസായി. ഇനിയിപ്പം ഡെക്കൊക്കെയാണ് ഏറ്റവും മനോഹരം പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട്. പിന്നെ ഇതിനകത്ത് നിന്ന് സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ലഗേജൊക്കെ. അപ്പോൾ അതൊക്കെ ദിവസം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന സെക്കൻഡ് ക്ലാസ് ക്യാബിനാണ്. ബങ്ക് കാണിച്ചു തന്നു, എങ്ങനെയാണെന്നല്ല നിങ്ങൾക്ക് മനസ്സിലായി. വാ, നല്ല കൂളിംഗ് ഉണ്ട്, അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. സെക്കൻഡ് ക്ലാസ് ക്യാബിൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവിടെ ഇരിക്കാനൊരു ഏരിയയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഒരു സോഫയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആക്ച്വലി ബംഗ്ലാസാണ്, ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ട് അകത്തേക്ക് കയറിയതാണ്. പിന്നെ ഇവിടെയെല്ലാം നമുക്ക് ഇവിടെയാണ് ബാത്റൂം.
മറ്റേത് കോമൺ ബാത്റൂം ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന പോലെ നീറ്റർ ആയിട്ടുള്ള ബാത്റൂംസും കാര്യങ്ങളും വെസ്റ്റേൺ ടോയ്ലറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് അലമാരകളുണ്ട്, നമുക്ക് ഡ്രസ്സസൊക്കെ നമുക്ക് തൂക്കിയാണ്. ഒരു ഹോട്ടൽ റൂം പോലെ തന്നെ, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന ബെഡ് ഇതാണ്, കുറച്ചുകൂടെ പോഷാണ്. മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ഷീറ്റ്സൊക്കെ വിരിച്ച്, മറ്റേ റെക്സിനാണല്ലോ, ഇവിടെ ഷീറ്റ്സൊക്കെ വെള്ള ഷീറ്റ്സൊക്കെ വിരിച്ച് തലവണയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നാല് ബെഡാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അപ്പനും രണ്ട് മക്കളും ഒക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പനും അമ്മയും രണ്ട് മക്കളും വന്നു കഴിഞ്ഞാൽ ഈസിയായിട്ട് അവർക്ക് താമസിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല നീറ്ററാണ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ക്യാബിൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ്. ഇപ്പോൾ നോർമലി ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇപ്പോൾ ദ്വീപിലുള്ളവർക്ക് ഒരു റേറ്റും നമുക്കൊരു റേറ്റുമാണ് പൊതുവെ വരുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ നോക്കിയാൽ മതി, ലെക്പോർട്ടിൻ്റെ ആ സൈറ്റ് നോക്കിയാൽ മതി, ഏകദേശം 4,230 രൂപയാണ്. ഫസ്റ്റ് ക്ലാസ് വരുമ്പോൾ 6,600 രൂപയാണ് വരിക. ഓരോ ദ്വീപുകളിലേക്ക് വ്യത്യാസമാണ് കേട്ടോ, ദൂരം വ്യത്യാസം വരുന്ന അനുസരിച്ച്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കാം. ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, കാരണം അവിടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കകത്ത് കയറാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ റൂമാണ് കാണിച്ചത്. ഓക്കെ, ഒന്ന് പേരൊന്ന് പറഞ്ഞേക്കാം. സമീർ അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ പേര് സമീർ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ക്ലാസ് ക്യാബിനാണ് നമ്മൾ കണ്ടത്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ കയറിയ, നമ്മൾ നേരത്തെ കയറി വന്നില്ലേ, ആ കയറി വന്ന ആ ഡെക്ക് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്യാബിൻസ് ആണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് എല്ലാ ആൾക്കാരുണ്ട്, അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് കാലിയാകുന്ന സമയത്ത് ഞാൻ കയറാം. ഇതിനകത്ത് പ്രത്യേകതൊന്നുമില്ല. നേരത്തെ നമ്മൾ 4 ബെഡാണല്ലോ കണ്ടത്, അതിന് വരെ 2 ബെഡായിരിക്കും. കുറച്ചുകൂടെ പ്രൈവസി കൂടുതലായിരിക്കും. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ റേറ്റ്സ് വരുന്നത്. 6,000+ ആണ് ഓരോ ദ്വീപിലേക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസ്സിന്. ഇനി നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് കാണേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് കാണാൻ ഒരു സ്ഥലമാണ് ഡെക്കാണ്. ഡെക്കിലേക്ക് പോകും. അപ്പോൾ നമ്മളിനി ടോപ്പിലേക്ക് പോയി. 7-ാമത്തെ നിലയിലാണ് വേണ്ട വേ ടു ഡെക്ക് 7 എന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം പാസഞ്ചേഴ്സിനെ അലോ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഇവിടെ എല്ലാം ഓഫീസേഴ്സിൻ്റെ റൂംസാണ് കംപ്ലീറ്റ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ, അതുപോലെ ഫസ്റ്റ് ഓഫീസർ, സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ, റേഡിയോ കൺട്രോൾ ചെയ്യുന്ന ഓഫീസേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ക്രൂസും ഒക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നടയുടെ കയറുന്നത്, ഇത് ഇച്ചിരി കട്ടിയാണ് കേട്ടോ, കാരണം ഒരു 18-ാം പടി കയറുന്ന ഒരു സെറ്റപ്പ്, കുത്തനെ കയറണം. ഇതാണ് കപ്പലിൻ്റെ ഏറ്റവും ഡെക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ പോക്കടൽ മാത്രമേ ഉള്ളൂ, അവിടെ കയറാൻ പറ്റത്തില്ല. നമുക്ക് നടന്നിട്ട് വരാം. ഇവിടെ നോക്കിയാൽ തന്നെ കണ്ടാവും ആ വെള്ളമൊക്കെ നോക്കി. നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടിത്തട്ടൊക്കെ കാണാൻ പറ്റും, അത്ര ക്ലിയർ വാട്ടറാണ്. അപ്പം നോർമലി ഒന്ന് ചിന്തിച്ചാൽ മതി, കാരണം നമ്മുടെ കപ്പൽ ഇവിടെ നിൽക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 15 മീറ്ററെങ്കിലും ആഴം വേണ്ടി വരും. അപ്പോൾ ആ അത്രയും ആഴത്തിൽ ഭയങ്കര വിസിബിളായിട്ട് കാണാൻ പറ്റുന്നതാണ് പ്രത്യേകത. അപ്പോൾ ഇതാണ് ഏറ്റവും ആ ടോപ്പ് ഡെക്കിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിഞ്ചിങ് ഉള്ളത്, ഞാൻ ആദ്യം വിചാരിച്ച് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമെന്ന് വിചാരിച്ചു, പക്ഷേ അതല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ക്രെയിൻ കണ്ടോ, ആ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ലഗേജസ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ ബൈക്കിൽ ഓടി എന്ന് കാണിക്കാം. ഒരു അടിപൊളി കാഴ്ചയാണ്. കപ്പലിലേക്ക് ഇതാ ഒരു ബൈക്ക്, ബുള്ളറ്റ് ആണ് കേട്ടോ, ബുള്ളറ്റ് കപ്പലിലേക്ക് ലോഡ് ചെയ്യുകയാണ്. ഇവിടുന്ന് വേറെ കൊച്ചിയിലേക്ക് എവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതാ അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, കണ്ടേ ക്രെയിൻ വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം, കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നാലേ ഉള്ളൂ. കാരണം ഇവിടെ പൊതുവേ മത്സ്യസമ്പത്ത് മാത്രമാണ് മെയിനായിട്ട് ഉള്ളത്. പിന്നെ തേങ്ങ, ഈ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കയർ, ഇതുപോലെ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ അങ്ങനെ വലിയ ഫാക്ടറീസോ സംവിധാനങ്ങളോ ഇല്ല. ഈ ഓരോ ദ്വീപുകളും 8-ോ 10-ോ കിലോമീറ്ററൊക്കെ മാത്രമേ വലിപ്പമുള്ളൂ. അപ്പം ഈ ഒരു ബോക്സിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കമ്പാർട്ട്മെൻറ്റാണ്. ഇതിനകത്താണ് പച്ചക്കറികളും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇത് താഴെ നിന്നാണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്യാം, അതേപോലെ തന്നെ താഴെ നിന്ന് കയറാം. അപ്പോൾ ഒരു ബുള്ളറ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ പച്ചക്കറികളും എല്ലാവിധ സാധനങ്ങളും തുണിയും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വരണം. അപ്പം ദ്വീപിലേക്ക് അല്ലാതെ ഒരു പ്രൊഡക്ഷനും ഇല്ല. ഈവൻ കുടിവെള്ളം പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൗർലഭ്യത നേരിടാൻ പോകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഡീസലിനേഷൻ പ്ലാന്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നോക്കുമ്പം നമ്മളൊക്കെ കേരളത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ എല്ലാ റിസോഴ്സും ഇഷ്ടം പോലെ കിട്ടില്ല. ഇവരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ഈ കപ്പൽ വന്നാൽ മാത്രമേ ഈ ദ്വീപുകളിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ എത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാത്തിനും ദൗർലഭ്യത ഉണ്ടെന്നല്ല പറയുന്നത്, ഒരു ദ്വീപായതുകൊണ്ടുള്ള അക്സസിബിലിറ്റി കുറവാണ്. അപ്പോൾ ഇതാണ് ഈ കപ്പലിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ബാക്ക് വശം ആയിരിക്കുന്നത്. ആ വശം കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്കൊരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ കപ്പലിൻ്റെ ഡെക്കിൻ്റെ ഇപ്പുറത്തെ വശമാണ്. പ്രത്യേകിച്ച് കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. സൈഡിൽ ഇരിക്കാൻ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അധികം കസേരകളൊന്നും ഇല്ല, എങ്കിലും നമുക്ക് കാറ്റൊക്കെ കൊണ്ടിരിക്കാം. രാത്രി ഇന്നലെ ഞാൻ കുറേ നേരമൊക്കെ ഇരുന്നായിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കി, എന്ത് രസം നോക്കിയാൽ ദ്വീപ്. ആ നിങ്ങൾക്ക് ആ കളറിംഗ് ഉണ്ടോ, വെള്ളത്തിൻ്റെ ഒരു കളറിംഗ്, വേറെ ലെവൽ കളറിംഗ് ആണ്. പിന്നെ നിറച്ച് തെങ്ങാണ്, നമുക്ക് ആ ബീച്ച് ലൈൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പം മുകളിൽ ഇറക്കിക്കൊണ്ടിരുന്ന സാധനം, ഇപ്പോൾ ബൈക്കൊക്കെ ഇറക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ, അതുപോലെ എല്ലാ പഴം പച്ചക്കറി എല്ലാ സംവിധാനവും, തണ്ണിമത്തനും അതേപോലെ പച്ചക്കറികളും പഴവും
എല്ലാ സംവിധാനങ്ങളും ഓട്ടോ വഴിയൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ഒരു വേറെ ദ്വീപുകളിലേക്കൊക്കെ കൊണ്ടുപോകാനൊക്കെയുള്ള കാര്യങ്ങൾ, എല്ലാ ദ്വീപിൻ്റെ മറ്റു മറുവശങ്ങളിലേക്ക് കൊണ്ടുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത്ര അതുപോലെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അവിടെയൊക്കെ ഒരു കടൽപ്പാലം കാണാം, അവിടെ എല്ലാം കടൽപ്പാലം കാണാം. അഗത്തി ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ നമുക്ക് എയർപോർട്ട് ഉള്ളൂ. കാരണം ഈ ലക്ഷദ്വീപിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വായുമാർഗ്ഗം എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഗത്തിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് പല വെസലുകളും എടുത്ത് പല ദ്വീപുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്തുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിച്ചില്ല. അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങളെ ആ ഒരു ഭാഗം കാണിക്കാം. അപ്പോൾ ഇനി കപ്പലിന് ഏറ്റവും മുമ്പ് വശത്തേക്ക് പോകാം. അപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും മുന്നേ വശമാണ്, അതായത് ഫ്രണ്ട് വശമാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം വെച്ചാൽ അവിടെ കുറേ മെഷീനറീസും സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ആക്സസ് ഇല്ല. ബാക്കിൽ നമുക്ക് ആ ഒരു വീഞ്ചൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഇരിക്കാം. രാത്രിയൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്സ് ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ട്, വൈബൊക്കെ അടിച്ച് പാട്ടൊക്കെ ഇട്ടിരിക്കാം. അപ്പം ഇതൊക്കെയാണ് ഒരു കപ്പലിൻ്റെ ഓവറോളായിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് കാബിൻ മാത്രം കാണിക്കാണ്ട് പറ്റിയില്ല, അത് പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത്. കാരണം അവിടെ എല്ലാ ആൾ ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ കയറാനുള്ളൊരു സംവിധാനം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഇതുപോലെ നല്ല കണ്ടൻസ് ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട്സ് വേണം. സോ ദിസ് ഈസ് റോബിൻ അഗെയിൻ സൈനിങ് ഓഫ്.